സി ടോക്കിന്റെ ഏറ്റവും ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് അസുർ എന്ന് പറയുന്ന സീരീസിനെ കുറിച്ചാണ്. അടുത്തായിട്ട് കണ്ട ഒരു സീരീസ് ആയിരുന്നു അസുർ എന്ന് പറയുന്നത്. വളരെ നല്ലൊരു സീരീസ് ആയിരുന്നു, എനിക്ക് കണ്ടിട്ട് വളരെ ഇഷ്ടപ്പെട്ടു. മഹാഭാരതത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കഥ ഉണ്ടാക്കിയിരിക്കുന്നത്. ആധുനിക കാലത്ത് ഒരു കലിയുഗം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു വില്ലന്റെ കഥയാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ചൈൽഡ്ഹുഡിലുണ്ടായിരുന്ന ട്രോമകളിലൂടെ ഒരു വില്ലനായി മാറുകയും അയാളുടെ രീതികളിലൂടെ മാനിപ്പുലേറ്റ് ചെയ്ത് ആധുനിക സമൂഹത്തെ അയാളുടെ ചിന്താഗതിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു വില്ലനാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ വില്ലൻ കഥാപാത്രം തന്നെയാണ്. വളരെ ഡെപ്ത് ഉള്ള ഒരു കഥാപാത്രം. ആ കഥാപാത്രം എങ്ങനെ രൂപപ്പെട്ടു, അയാൾ എങ്ങനെ ചിന്തിക്കുന്നു, അയാളുടെ രീതികൾ എന്താണെന്നെല്ലാം വളരെ വ്യക്തമായിട്ട് നൽകിയിരിക്കുന്ന ഒരു കഥയാണിത്. ജയരാജ്പുത്ത് എന്ന് പറയുന്ന ഒരു കഥാപാത്രം, അയാളുടെ ജീവിതത്തിൽ ചെയ്തൊരു പ്രവൃത്തി, അയാളുടെ ജീവിതത്തിലുണ്ടായ ഒരു ഇവന്റ്, അതിനെ ബേസ് ചെയ്ത് വരുന്ന ഒരു ഡോമിനോ എഫക്ട്, അതാണ് ഈ കഥയിൽ പ്രമേയമായിട്ട് വന്നിരിക്കുന്നത്. അയാൾ അന്ന് ചെയ്ത ഒരു ഇവന്റിനെ ബേസ് ചെയ്ത് അയാളുടെ ജീവിതം തന്നെ എങ്ങനെ മാറിമറിയുന്നു, അല്ലെങ്കിൽ ഒരു നാട് തന്നെ എങ്ങനെ മാറിമറിയുന്നു എന്നുള്ളതാണ് ഈ കഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പറഞ്ഞു വരുമ്പോൾ നമ്മുടെ നായകഥാപാത്രമായ ധനഞ്ജയ രാജ്പുത്ത് അറിഞ്ഞോ അറിയാതെയോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വില്ലനാണ് ശുഭ് ജോഷി എന്ന് പറയുന്ന നമ്മുടെ വില്ലൻ കഥാപാത്രം. ഓൾ ഓവർ ഇന്ത്യയിൽ നടക്കുന്ന ഒരുപാട് കൊലപാതകങ്ങൾ, റാൻഡമായിട്ട് നടക്കുന്ന ഒരുപാട് കൊലപാതകങ്ങളിലൂടെ സമൂഹത്തിലേക്ക് ഒരു മെസ്സേജ് അയക്കുകയും കലിയുഗം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വില്ലനാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് എടുത്തു പറയേണ്ടത് ശുഭ ജോഷി എന്ന് പറയുന്ന ആ വില്ലൻ ക്യാരക്ടർ തന്നെയാണ്. വലിയ മാസമൊന്നും കാണിക്കാതെ 10 പേര് ഇടിച്ചിടുക, അല്ലെങ്കിൽ നേരിട്ട് വന്ന് നായകനെ ആളുകളൊക്കെ വെല്ലുവിളിക്കുക, അങ്ങനെയൊന്നും ചെയ്യാതെ വളരെ കാമൻ കൂളായിട്ട് നിന്നിട്ട് വളരെ കടുത്തൊരു ഓപ്പോസിഷൻ നായകൻ്റെ ടീമിന് കൊടുക്കണമെങ്കിൽ അത്രയ്ക്ക് മാസ് ഉള്ളിലുള്ളൊരു ക്യാരക്ടറാണ് നമ്മുടെ വില്ലൻ കഥാപാത്രത്തിനകത്ത്. നായക ഷെയ്ഡുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ്, നുസ്രത്ത്, നിഖിൽ നായർ, അയാളുടെ വൈഫ് നൈന, അങ്ങനെ ഒരുപാട് നല്ല നല്ല ക്യാരക്ടറുകൾ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും അതിൻ്റേതായ ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സാണ്. നിഖിൽ നായർ എന്ന് പറയുന്ന ഈ നായക കഥാപാത്രത്തിന് ഇതിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അയാളും അയാളുടെ ഫാമിലിയും ഒരുപാട് ഒരേപോലെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കഥാപാത്രങ്ങളാണ് ഈ സീരീസിൽ. വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കൺക്ലൂഷനുകളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു അടിപൊളി കഥാപാത്രം തന്നെയാണ് നമ്മുടെ നിഖിൽ നായരും അയാളുടെ കുടുംബവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ആളുകൾ. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഈ സീരീസിൻ്റെ ആദ്യ സീസണിൽ റാൻഡമായി നടക്കുന്ന കൊലപാതകങ്ങളും നായകൻ അതിലേക്ക് എത്തിച്ചേരുന്നതും വില്ലനെ കൊണ്ട് ഇതെല്ലാം നടത്തുന്ന ആ കാരണങ്ങളുമെല്ലാം നമ്മൾ ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ട് ക്യാച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ റാൻഡമായിട്ട് ഒരുപാട് ആളുകളെ തിരഞ്ഞുപിടിച്ച് കൊല്ലുകയും അതിലൂടെ ഒരു മെസ്സേജ് സമൂഹത്തിലേക്ക് കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വില്ലനെയും അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ഒരു ഹീറോയിനെയുമാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. വാപൊളിച്ചിരുത്തുന്ന വിധത്തിലാണ് ആദ്യത്തെ സെറ്റ് ഓഫ് മർഡേഴ്സ് നടക്കുന്നത്. ആദ്യത്തെ സെറ്റ് ഓഫ് മർഡേഴ്സിനുപരി അത് അന്വേഷിച്ച് കണ്ടെത്തി കഴിയുമ്പോഴുള്ള അവസ്ഥയാണ് നമ്മളെ പിടിച്ചിരുത്തുന്നത്. ഫസ്റ്റ് സീസണിൻ്റെ എൻഡിങ് ഒരിക്കലും ഒരു ഹാപ്പി എൻഡിങ് അല്ല. എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കൂട്ടം നായക കഥാപാത്രങ്ങളെയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. സെറ്റ് ഓഫ് ആളുകളെ, ഒരു സമൂഹത്തിനെ, ഒരുപക്ഷെ ലോകത്തെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു വില്ലനെയാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. ഒരു ക്യാറ്റ് ആൻഡ് മൗസ് കളി നമുക്ക് ഈ സീരീസിലുടനീളം കാണാൻ പറ്റും. നമ്മളിപ്പോൾ കണ്ടുപിടിക്കും, ഇപ്പോൾ കണ്ടുപിടിക്കും വില്ലനെ, അല്ലെങ്കിൽ അവൻ ഇപ്പോൾ പിടിക്കപ്പെടുമെന്നുള്ള മൊമെൻറ്റിൽ നിന്ന് ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നൊരവസ്ഥയിലേക്ക് മാറുന്ന ഒരു വില്ലൻ കഥാപാത്രം. അത്രയ്ക്ക് പവർഫുള്ളായ ഒരു വില്ലൻ കഥാപാത്രത്തിന് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. വില്ലൻ കഥാപാത്രം ശരിക്കും എടുത്തു പറയേണ്ട ഒരു കഥാപാത്രം തന്നെയാണ് ഇതിൽ. വളരെ റൂത്ത്ലെസ് ആയിട്ടുള്ള ഒരു വില്ലനാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. അയാളുടെ പാണ്ഡിത്യം ഉപയോഗിച്ച്, അയാളുടെ പുരാണ കഥകൾ, അയാളുടെ വിശ്വാസങ്ങൾ ഉപയോഗിച്ച് തടവറയിൽ വെച്ച് അയാൾ അനുയായികളാക്കി മാറ്റുന്ന ഒരു കൂട്ടം ആളുകൾ, അവരെ കൊണ്ട് അയാൾ സമൂഹത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം ഇതിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട്. ഇതിൽ ശുഭജോഷി എന്ന് പറയുന്ന വില്ലൻ കഥാപാത്രം പുരാണങ്ങൾ കേട്ട് വളർന്നതും ചൈൽഡ്ഹുഡ് ട്രോമയിലൂടെ കടന്നുപോയി അയാൾ തന്നെ ഒരു അസുരനാണെന്ന് വിശ്വസിച്ച് വളർന്നു വന്ന ഒരു കഥാപാത്രമാണ്. അയാളുടെ ജീവിതത്തിൻ്റെ നെഗറ്റീവ് ഷെയ്ഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് അയാളുടെ പിതാവിനെ കൊന്നുകൊണ്ടാണ്. അതിനുശേഷമുള്ള അയാളുടെ ജീവിതയാത്ര, അയാളെങ്ങനെ ഇങ്ങനെ ഒരു വില്ലനായി മാറിയെന്നുള്ളതെല്ലാം രണ്ടാമത്തെ സീരീസിൻ്റെ പാട്ടിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട്. എന്നെ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഓരോ നായക കഥാപാത്രങ്ങൾക്ക് മുമ്പിലും അവർക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള രണ്ട് ചോയ്സുകൾ കൊടുത്ത് അവരുടെ ഉള്ളിലും ഒരു നെഗറ്റീവ് ഷെയ്ഡുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി വില്ലൻ ശ്രമിക്കുന്നുണ്ട്. അത് വളരെ അടിപൊളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്കിതിൽ കാണാൻ സാധിക്കും. ടിപ്പിക്കൽ ഇന്ത്യൻ വെബ് സീരീസിൽ കണ്ടുവരുന്ന പോലെയുള്ള മെലോ ഡ്രാമ ഒന്നും നമുക്കിതിൽ കാണാൻ സാധിക്കില്ല. വളരെ ഇമോഷണലും വളരെ ബ്രൂട്ടലുമായിട്ടുള്ള ഒരുപാട് സീൻസ്, നമ്മളെ പിടിച്ചിരുത്തുകയും ഒരിക്കൽ പോലും ബോറടിപ്പിക്കുകയും ചെയ്യാത്ത ഒരുപാട് സീനുകളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുന്നുണ്ട്. 2 സീസണുകളിലായി 16 എപ്പിസോഡുകളാണ് ഈ സീരീസിനുള്ളത്. പക്ഷേ ഒരു എപ്പിസോഡിൽ പോലും പ്രേക്ഷകനെ ബോറടിപ്പിക്കുകയോ സ്കിപ്പ് ചെയ്യാനോ പ്രേരിപ്പിക്കാത്ത തരത്തിൽ വളരെ ഗംഭീരമായിട്ടാണ് ഈ സീരീസ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്.
ആദ്യത്തെ സീസണിൻ്റെ ലാസ്റ്റ് എപ്പിസോഡിലേക്ക് എത്തുമ്പോഴും വളരെ പരിതാപകരമായ രീതിയിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരുപാട് നായക കഥാപാത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൽ. അതായത് രണ്ടാമത്തെ സീസണിൽ ഈ വില്ലൻ ആരാണെന്നും അയാളിലേക്ക് എങ്ങനെ എത്തിച്ചേരുമെന്നുമുള്ളതെല്ലാം, അല്ലെങ്കിൽ ആ വില്ലൻ്റെ ഗ്രോത്ത്, അയാളുടെ ജീവിതം എന്തായിരുന്നതെല്ലാം വളരെ വ്യക്തമായി കാണിച്ചിരുന്നുണ്ട് രണ്ടാമത്തെ സീസണിൽ. രണ്ടാമത്തെ സീസണിൽ കലിയുഗത്തിൽ അസുരനെതിരെ നിൽക്കുന്ന ദൈവികതയുള്ളൊരു കഥാപാത്രത്തെ നമ്മുടെ ധനഞ്ജയ് രാജ്പൂത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വളരെ ടെൻഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആ കൊണ്ടുവന്ന ആളെ കൊണ്ട് തന്നെ ആ ദൈവിക കഥാപാത്രത്തിനെതിരെ നിർത്തിക്കുന്ന ഒരു മൂമെൻറ്റ്, ആ വില്ലൻ്റെ ഡെപ്ത് തെളിയിക്കുന്ന ഒരു മൂമെൻറ്റ് നമുക്ക് ഈ സീരീസിൽ കാണാൻ പറ്റും. മിസ്റ്ററിയും ത്രില്ലറും ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും കണ്ടിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സീരീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമായ വൂട്ടിൽ ഈ സീരീസ് അവൈലബിൾ ആണ്. ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ ഈ സീരീസ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിൽ നമുക്കിത് കാണാൻ പറ്റുന്നതാണ്. ത്രില്ലർ മിസ്റ്ററീസ് എല്ലാം ഇഷ്ടപ്പെടുന്ന എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഇതൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സീരീസ് ആയിരിക്കും ഇത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സീരീസിൻ്റെയും സിനിമകളുടെയും റിവ്യൂ വീണ്ടും കാണാം. സി ടോക്ക് ഈസ് സൈനിങ് ഓഫ്.